أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അതുപോലെ മർമ്മപ്രധാനമാണ് സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടായത്ത് ആമന റസൂൽ ബിമാ ഉൻദിലൈഹി റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ടായത്ത്. അത് വലിയൊരു പരിചയം. ആ പരിചകൾ നമ്മൾ ഉപയോഗിക്കണം. ആ പടയങ്കി നമ്മൾ ധരിച്ചിരിക്കണം. അന്നിബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാ. മൻ ഖറഅ ഒരാൾ ഓതിയാൽ ബിൽ ആയതൈനി രണ്ടായത്തുകൾ മിൻ ആഖിരി സൂറത്തിൽ ബഖറ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്ത് ഒരാൾ ഒരു രാത്രി ഫീ ലൈലത്തിൻ ഒരു രാത്രിയിൽ ഓതിയാൽ കഫത്ത അന്നത്തെ രാവിന്റെ ഷർറുകൾ തടയാൻ ആ രണ്ടായത്തുകൾ മതിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ശ്രദ്ധിക്കണം, അതതിന്റെ ആ ഒരു അദബ് പാലിച്ചോദണം. ആർക്കോ വേണ്ടി കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ അല്ലാഹുലയിൽ കയ്യുന്നോ അല്ലെങ്കിൽ റബ്ബിയെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ആ ഒരു ആ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ച് ഓതിയാൽ അതുകൊണ്ട് ഫലം കിട്ടിയിരിക്കും. അള്ളാന്റെ ഖുർആനല്ലേ, പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആന്റെ ബറക്കത്ത് കൊണ്ടല്ല ഹിഫ്ലും ഹിമായത്തും അള്ളാഹു നൽകട്ടെ. ഇതൊക്കെ മുറുകെ പിടിക്കുന്നവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത് ഓർമ്മപ്പെടുത്താനാണ് നമ്മുടെ ഈ മജ്ലിസ്. മിനെ രക്ഷപ്പെടും. ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു ഖാൽ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ബൈനമാ ജിബ്രീലു ഖാഇദുൻ ഇൻദൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഒരു ദിവസം മുത്ത് റസൂലിന്റെ ഹളറത്തിൽ ഇരിക്കുകയാണ്, മുത്തുനബിയുടെ അടുക്കൽ ഇരിക്കുകയാണ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഹബീബായ നബിയുടെ ഹളറത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കവേ സമീഅ നഖീലം മിൻ ഫൗഖിഹി മുകളിൽ നിന്ന് വലിയ ഒരു ശബ്ദം കേട്ടു. ആകാശത്ത് നിന്ന് പ്രത്യേകമായ ഒരു ശബ്ദം കേട്ടു. വറഫഅ റഅസഹു ഫഖാൽ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഹാദാ ബാബും മിനസ് സമാഇ ഫുതിഹ ലം യുഫ്തഹ ഖത്തു ഇല്ലൽ യൗം. നബിയേ, എന്താണ് ആ കേട്ട ശബ്ദമെന്നറിയോ? മനസ്സിലായില്ലേ പറഞ്ഞത്? മുത്ത് റസൂലിന്റെ ഹളറത്തിൽ ഇരിക്കുകയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ദീനിയായ കാര്യങ്ങളുടെ ചർച്ചയിലാണ്. പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നു മുഗൾ ഭാഗത്ത് നിന്ന്, പ്രത്യേക ശബ്ദം. ഉടനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്താണ് ആ സൗണ്ട് എന്നറിയോ? ആ ശബ്ദം എന്താണെന്നറിയോ? ആകാശത്തിന്റെ പ്രത്യേകമായ ഒരു കവാടം തുറക്കപ്പെട്ടതാണ്. ആദ്യമായിട്ടാണ് ആ കവാടം തുറക്കപ്പെടുന്നത്. അത് ഇന്നേ വരെ തുറന്നിട്ടില്ല. ആ കവാടത്തിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നു. എന്നിട്ടോ ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഹാദാ മലക്കുൻ നസല ഇലൽ അർളി ലം യൻസിൽ ഖത്തു ഇല്ലൽ യൗം. ഈ മലക്ക് ആദ്യമായിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഫസല്ലമ ഫഖാൽ. ആ മലക്ക് ഹബീബായ നബിയുടെയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹളറത്തിൽ വന്ന് സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, നബിയേ അബ്ശിർ ബിനൂറൈൻ അബ്ശിർ ബിനൂറൈൻ ഊതീതഹുമാ ലം യുതഹുമാ നബിയും ഖബ്ലക. രണ്ട് പ്രകാശങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ട് മഹത്തായ വചനങ്ങൾ. അബ്ശിർ ബിനൂറൈൻ രണ്ട് നൂറ് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. ഊത്തീതഹുമാ നിങ്ങൾക്ക് മാത്രമായി നൽകപ്പെട്ട രണ്ട് പ്രകാശങ്ങൾ ലംയൂതഹുമാ നബിയും ഖബ്ലക നിങ്ങളുടെ മുമ്പ് ഒരു നബിക്ക് പോലും ഇത് നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള രണ്ട് പ്രകാശങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, പിന്നെ വഖവാതീമി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്ത്, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്ത് ലൻ തുഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഇത് ആര് ഓതുന്നുവോ അതിന്റെ ഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, ഈ ഹദീസ് ഇമാം നസായി ഉദ്ധരിച്ച ഹദീസാണ് എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ പറ്റൂല. നമ്മൾ അതിന്റെ ആളായി മാറണം, നമുക്കതിന്റെ ഫലം കിട്ടണം, അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായ രക്ഷ കിട്ടണം. നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങളെ മക്കളെ പഠിപ്പിച്ചോളൂ, നിങ്ങളെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുത്തോളൂ. നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബി ദരിൻ റളിയല്ലാഹു അൻ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇന്നല്ലാഹ ഖതമ സൂറത്തുൽ ബഖറ ബിആയതൈൻ. അല്ലാഹു ഖുർആനിലെ സൂറത്തുൽ ബഖറ രണ്ടായത്ത് കൊണ്ടാണ് അവസാനിപ്പിച്ചത്. അഅ്താനിഹിമാ മിൻ കൻസിഹില്ലദീ തഹ്തൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്തുള്ള പ്രത്യേക നിധിയിൽ നിന്നാണ് ആ രണ്ട് വചനങ്ങളും എനിക്ക് സമർപ്പിക്കപ്പെട്ടത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഫതഅല്ലമൂഹുന്ന നിങ്ങളോട് പറയാനുള്ളത് ആ രണ്ട് വചനങ്ങളും നിങ്ങൾ പഠിക്കണം. വഅല്ലിമൂഹുന്ന നിസാഅക്കും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണം. വഅബ്നാഅക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ഭാര്യക്കും മക്കൾക്കും ദുനിയാവിന്റെ ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, ദുനിയാവിന്റെ സുഖങ്ങളിൽ മാത്രം അവർ ഏർപ്പെട്ടാൽ പോരാ. ദുനിയാവിനപ്പുറമുള്ള ലോകത്തെ സന്തോഷത്തിനാവശ്യമായ ആത്മാവിന്റെ ഭക്ഷണം കൂടെ അവർക്ക് നൽകണം. അതിനേറ്റവും അനിവാര്യമായ രണ്ടായത്തുകളാണ് അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് പ്രത്യേകമായി എന്റെ റബ്ബിനിക്ക് നൽകിയ ഈ രണ്ട് ആയത്തുകൾ. ഏത് രണ്ടായത്ത്? സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ. അത് സ്വലാത്തുൻ ഫൈന്നഹുമാ സ്വലാത്തുൻ ഫൈന്നഹുമാ ഖുർആനുൻ ഫൈന്നഹുമാ ദുആ. ആ രണ്ട് ആയത്ത് സ്വലാത്താണ്, ആ രണ്ട് ആയത്ത് ഖുർആനാണ്, ആ രണ്ട് ആയത്തുകൾ ദുആയാണ്. എല്ലാം ഉൾക്കൊണ്ട രണ്ടായത്തുകളാണത്. അത് പഠിക്കണേ, ഭാര്യക്കും മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കണേ, അത് നിങ്ങൾ മുറുകെ പിടിക്കണേ, നിങ്ങൾക്കത് കവചമാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.